അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് കാണാത്ത സർപ്രൈസ് തരാൻ വേണ്ടി പോകുന്നത് അതെന്താണെന്ന് കാണാം അപ്പോൾ അതിനു മുൻപേ എന്റെ വീഡിയോ ആദ്യമായി കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാം ഷെയർ ചെയ്ത് ഞാൻ എന്റെ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം 4 മാസമായി 2019 May 5 ചാനൽ ഓപ്പൺ ആക്കിയത് അപ്പൊ അന്ന് തൊട്ട് എന്റെ ക്യാമറയുടെ മുമ്പിലുള്ള വീഡിയോയിൽ ഒന്നും ഉൾപ്പെടാത്ത ഒരാളുണ്ട് അതായത് എന്റെ മോൻ തന്നെയാണ് മോൻ എപ്പോഴും ജോലി സ്ഥലത്തായിരുന്നു ഇപ്പൊ നാട്ടിലുണ്ട് അതായത് കൊറോണ സമയത്ത് നാട്ടിലുണ്ട് ഇപ്പൊ കുറച്ച് സമയത്തിനുള്ളിൽ പോവായിരിക്കും അപ്പൊ അവനാണ് ഇന്നത്തെ സർപ്രൈസ് അവനാണ് ഇന്നത്തെ അൺബോക്സിംഗ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അവനെ വിളിക്കാം വാ സൂരജ് സൂരജ് എന്നാണ് പേര് സൂരജ് രാജൻ എന്നാണ് പക്ഷെ ഞങ്ങളെ നിക്കിനെയും വിളിക്കുന്നത് വിക്കി അതായത് ഇവൻ ബോൺ ആയത് മുംബൈ നിന്നാണ് ബോംബെ നിന്നാണ് അപ്പൊ അവിടുത്തെ നിക്കിനെയുമാണ് ഇവൻ ഇട്ടിരിക്കുന്നത് വിക്കി എന്നാണ് വിളിക്കുന്നത് സൂരജ് എന്ന് ഞങ്ങൾക്ക് വരാറല്ല സൂരജ് രാജൻ എന്നാണ് അപ്പൊ ഇവനാണ് ഇന്നത്തെ അൺബോക്സിംഗ് ചെയ്യുന്നത് അപ്പൊ അൺബോക്സിംഗ് എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ കാർ വാഷാണ് കാർ വാഷ് മാത്രല്ല നമ്മുടെ ഫ്ലോറ് മതില് എവിടെയെല്ലാം നല്ല ഹൈ സ്പീഡില് ഇതിന്റെ വെള്ളം വാട്ടർ സ്പ്രെഡ് ആവും അപ്പൊ കാർ വാഷ് എന്നാണ് മെയിൻ ആയിട്ട് പറയുന്നത് നമുക്ക് ഫ്ലോറ് വാഷ് ചെയ്യാം ബോൾ ഇതൊക്കെ വാഷ് ചെയ്യാം അപ്പം ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ എന്റെ മോൻ പറയുന്നതാണ് അപ്പൊ ഗൈസ് ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോയിൽ വരുന്നത് അപ്പൊ നമുക്ക് ഈ കാർ വാഷിന്റെ അൺബോക്സിംഗ് ആണ് ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ നമുക്ക് നോക്കാം നമ്മളിത് ഇങ്ങനെ മുറിക്കാൻ പോവാണ് കട്ട് ചെയ്തിട്ട് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്യാണ് നമുക്ക് ആദ്യമായി കിട്ടിയിരിക്കുന്നത് ഇത് നമ്മുടെ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാനുള്ള ഒരു ബോട്ടിലാണ് പിന്നെ നമുക്ക് വരുന്നത് ഇത് ഗണ്ണിന്റെ ആണ് പ്രഷർ കൂട്ടാനും കുറക്കാനും ഒക്കെ ഉള്ള അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിക്കാണ് പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് വരുന്നത് ഇതിലൊരു 5 മീറ്റർ ഹോസ് വരുന്നുണ്ട് അതായത് നമുക്ക് എത്ര ദൂരം കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഹോസ് ഉണ്ട് പിന്നെ ഇത് നമുക്ക് ട്രോളി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് നമുക്ക് ഈ മെഷീന് കണക്ട് ചെയ്തിട്ട് ട്രോളി ആയിട്ട് നമുക്ക് ഇത് വലിച്ചു കൊണ്ടുപോകാൻ പറ്റും അതിനുള്ള ഒരു പിടിയാണിത് പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു ബോട്ടിലും കൂടി ഉണ്ട് അതായത് സ്പ്രേ നമ്മുടെ ഫോം ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ ഒരു ബോട്ടിൽ കൂടി ഉണ്ട് ഇത് നമ്മുടെ ട്രോളി അതിന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു സാധനമാണ് പിന്നെ നമുക്ക് വരുന്നത് ഇതിലൊരു ഇതാണ് മെയിൻ ഗണ്ണ് ഇതിലാണ് നമ്മുടെ ഓരോരോ എക്സ്റ്റെൻഷൻ ആഡ് ചെയ്തിട്ട് പവർ അഡ്ജസ്റ്റ് ചെയ്യുന്നതും പിന്നെ അതിന് യൂസിനനുസരിച്ചിട്ടുള്ള നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന ഇതിലാണ് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇതിലുള്ള മെഷീനാണ് നല്ല വെയിറ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞത് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റും തോന്നുന്നില്ല ഇതാണ് നമ്മുടെ മെയിൻ മെഷീൻ വരുന്നത് അതായത് ആഗ്രോമേറ്റിന്റെ ആണ് മെയിൻ മെഷീൻ വരുന്നത് നമുക്ക് ഏകദേശം ഒരു 5 മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വയറും കാര്യങ്ങളൊക്കെയാണ് ഇതിന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഇതില് വീൽസ് അതായത് നമ്മളിപ്പോ ഒരു ട്രോളി ടൈപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീൽസ് വേണമല്ലോ അപ്പൊ നമുക്ക് അതിനുള്ള വീൽസ് 2 എണ്ണമുണ്ട് 2 വീൽസ് ഉണ്ട് പിന്നെയുള്ള ഐറ്റം എന്ന് വെച്ചാല് ഇതിന്റെ എക്സ്റ്റെൻഡർ തന്നെയാണ് നമുക്ക് പൈപ്പ് അതായത് ഗണ്ണിന് നീളം കൂട്ടണമെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം അതുപോലെ 3 എണ്ണമുണ്ട് ഇതുപോലത്തെ 3 എണ്ണമുണ്ട് പിന്നെ ഇതിൽ വരുന്നത് നമുക്ക് അതായത് നമ്മുടെ ഹോസിന് അതായത് മെയിൻ പൈപ്പ് എന്ന് ഈ മെഷീനിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്ടറാണ് പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു പ്യൂരിഫയറും കൂടി ഉണ്ട് അതായത് എന്തെങ്കിലും പൊടിയും കാര്യങ്ങളൊക്കെ മെഷീന്റെ അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്യൂരിഫയറും കൂടി ഇതിന്റെ അടുത്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കണം എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് വീഡിയോയിലേക്ക് കണ്ടിന്യൂ ചെയ്യാം
അടുത്തതിനെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഹാൻഡിൽ ആണ്. നമുക്ക് ട്രോളി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഷറും കൂടിയാണിത്. നമുക്ക് ഇത് ഹാൻഡിൽ ഇതിന് ഫിറ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് രണ്ട് സ്ക്രൂ അറ്റാച്ച് ചെയ്യാനുണ്ട്. അപ്പൊ സ്ക്രൂ നമുക്കൊന്ന് ടൈറ്റ് ആക്കിയതിന് ശേഷം ബാക്കി കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഏകദേശം 7000 റുപ്പീസിന്റെയാണ് ഈ ഒരു മെഷീൻ വരുന്നത് എല്ലാം കൂടിയിട്ട്. പിന്നെ ഇത് കമ്പനി ഏതാണെന്ന് വെച്ചാൽ ആഗ്രോമേറ്റിന്റെ ആണ് കമ്പനി വരുന്നത്. പിന്നെ 6 മന്ത്സ് വാറന്റി ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻസോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നമുക്കിത് അവിടുത്തെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡീലേഴ്സിന്റെ അടുത്ത് തന്നെ കൊണ്ട് സർവീസ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പൊ നമ്മളിനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് നമുക്ക് അറിയണം, എല്ലാവർക്കും താല്പര്യമുണ്ടോ? അപ്പൊ നമ്മളിനി നേരെ നമ്മുടെ ഗാർഡനിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വരാന്തയിലേക്കോ പോവുകയാണ്. നമ്മളിത് അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് കാണാം. അപ്പൊ ഇതാ നമ്മുടെ മെഷീൻ പ്രവർത്തിപ്പിക്കുകയാണ്. ആദ്യം വണ്ടി കഴുകി തന്നെ കാണിക്കാൻ പോവാണ്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ കാർ വാഷർ, അതായത് ഷാംപൂ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രോഡക്റ്റ് ആയാലും നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് അതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ബോട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഞാൻ കുറച്ച് ഷാംപൂ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കാം ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്. അപ്പൊ നമ്മളിപ്പോ ഏകദേശം ഷാംപൂ ചെയ്തിട്ടുണ്ട്, മൊത്തം ഫോം അടിച്ച് കയറ്റിട്ടുണ്ട് വണ്ടിക്ക്. ഇനി നമുക്കിത് റിമൂവ് ചെയ്തിട്ട് അടുത്ത നോസിൽ കയറ്റാം. നമുക്കിത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ ഞാൻ വേറെ നോസിലാണ് കേട്ടിട്ടുള്ളത്. നമുക്ക് നോക്കാം അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്. ചില സാഹചര്യത്തിൽ നമുക്ക് വണ്ടീന്റെ അടിയിലൊക്കെ കഴുകേണ്ടി വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു നോസിൽ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക, എന്നിട്ട് വണ്ടീന്റെ അടിയിൽ വെച്ചു കൊടുത്താൽ മതി. നമ്മൾ ഇന്റർലോക്കിലേക്കാണ് ഇത് സ്പ്രേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പം ഇന്റർലോക്ക് നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പേ ഉള്ള അതിന്റെ ഷേപ്പ് ഇതാണ്. ഇനി നോക്കാം. നമ്മൾ ചെയ്ത ഭാഗം നല്ല കളറായി വന്നാണ്ടല്ലേ. അപ്പോൾ കുറച്ചുകൂടി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല കളറായി. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ ഉള്ളൂ.
ഇനി നാളെ ബാക്കി അടുത്ത കംപ്ലീറ്റ് ഇത് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം ഇപ്പോ ഇവിടെ നിർത്താൻ പോവാണ് അല്ലേ നമ്മൾ ഇത് ഇപ്പോ വെള്ളം സ്പ്രേ ചെയ്തതിന് ശേഷമുള്ളതാണ് ഇതിനു മുൻപേ ഉള്ളതാണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കളർ ഉണ്ട് അപ്പം കുറേ നാളായിട്ട് ഇതിന് പെയിൻ്റ് അടിക്കണം ആൾക്കാരെ കൊണ്ടുവരണമെന്ന് വെച്ച് ഇങ്ങനെ ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മോനിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ഇത് വാങ്ങിച്ച് ചെയ്യാമെന്നുള്ളൊരു ഇത് വന്ന് കാർ വാഷിന് ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇന്ന് ഉച്ചയ്ക്ക് പെട്ടെന്ന് വന്നമ്മ ഞാനിത് വാങ്ങിച്ചു വെച്ചത് അങ്ങനെ ആ ഒരു ഇതിലാണ് പോയി വാങ്ങിച്ചത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല അപ്പോൾ ഇനി ഈ ഇത് മൊത്തം ഞങ്ങൾ നാളെ തൊട്ട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിനുശേഷമുള്ള വീഡിയോ പിന്നീട് ഇടാം അപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഡെമോ കാണിച്ചതേ ഉള്ളൂ നാളെ കംപ്ലീറ്റ് തൂത്ത് വാരിയിട്ട് ഒന്നുകൂടി നന്നായിട്ട് ചെയ്യണം അപ്പോൾ നാളെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം ഇവനും ഉണ്ടല്ലേ പായൽ പിടിച്ചിരിക്കുകയാണ് ഇത് കംപ്ലീറ്റ് പായലാണ് ഇത്ര ഭാഗം ഇപ്പോൾ അവൻ അടിച്ച് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് മോൻ തന്നെ ചെയ്യുന്നുണ്ടത് അപ്പോൾ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ ഡയറക്റ്റ് സ്ട്രെയിറ്റ് ചെയ്യരുത് സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഓളത്ത് വീഴുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ചരിഞ്ഞ് വന്നിട്ടാണ് ചെയ്യേണ്ടത് ഒരു ഭാഗത്തേക്ക് ചരിച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ഏകദേശം നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഏകദേശം നമ്മുടെ ഇന്റർലോക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബൈക്ക് മൊത്തത്തിലൊന്ന് ഫോം ചെയ്ത് ഫുൾ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ നമ്മുടെ ഈ അൺബോക്സിങ്ങും ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോ ഒക്കെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു